നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ എങ്ങനെയൊക്കെ തന്ത്രങ്ങൾ പയറ്റിയാൽ ജയിക്കാൻ സാധിക്കുമെന്നാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ മുതൽ കോൺഗ്രസിൽ പൊട്ടിത്തെറികൾ രൂക്ഷമായിരുന്നു. അതുപോലെ പല വാഗ്ദാനങ്ങളും നൽകിയിരുന്നു അവർ. തിരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളും വലിയ വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് മുൻപാകെ വെക്കുന്നതും. മൂന്ന് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസും BJP നേരിട്ടാണ് മത്സരം നടത്തുന്നത്. അതിലൊന്നാണ് ഛത്തീസ്ഗഡ്. നിലവിൽ കോൺഗ്രസ് ഭരണം തുടർന്ന സംസ്ഥാനം കൂടിയാണ് ഇവിടെ. പ്രിയങ്ക ഗാന്ധിയാണ് ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് പ്രചാരണത്തിന് മുന്നിൽ നിൽക്കുന്നത്. അവർ പങ്കെടുക്കുന്ന റാലികളിൽ വലിയ ജനപങ്കാളിത്തമുള്ളത് കോൺഗ്രസിന് വലിയ ആശ്വാസം നൽകുന്നതാണ്. സൗജന്യ വൈദ്യുതിയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്ന്. മുതിർന്ന കോൺഗ്രസ് നേതാവ് ഭൂപേഷ് ബഗലാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. ജൽബന്ദിയിലായിരുന്നു പ്രിയങ്ക ഗാന്ധി പങ്കെടുത്ത കോൺഗ്രസ് റാലി നടന്നത്. കോൺഗ്രസിനെ വീണ്ടും അധികാരത്തിലെത്തിച്ചാൽ 200 യൂണിറ്റ് വൈദ്യുതി വരെ സൗജന്യമായി നൽകുമെന്നാണ് പ്രിയങ്ക ഗാന്ധി പ്രഖ്യാപിച്ചത്. വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നു, എന്നാൽ അത് പാലിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അതേപോലെ ഗ്യാസ് സിലിണ്ടറിന് 500 രൂപ സബ്സിഡി നൽകുമെന്നും അവർ പറഞ്ഞു. മഖ്ദാരി നായക് യോജനയുടെ ഭാഗമായിട്ടാണ് ഇളവ് നൽകുന്നതെന്നും പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഭൂപേഷ് ബഗൽ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 10 മണ്ഡലത്തിലാണ് അദ്ദേഹം ജനവിധി നേടുന്നത്. മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അതുകൊണ്ട് തന്നെ 2 ഘട്ടങ്ങളിലായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നവംബർ 7-നും 17-നുമാണ് ആദ്യഘട്ടത്തിലാണ് ബസ്റ്റർ ഉൾപ്പെടെയുള്ള വനമേഖലയിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസിലെ ഭിന്നതയാണ് BJPക്ക് നൽകുന്ന ആശ്വാസവും. എന്നാൽ വ്യത്യസ്തമായ പ്രചരണ തന്ത്രങ്ങൾ പയറ്റി കോൺഗ്രസ് കളം നിറയ്ക്കുകയാണ്. ഭിന്നതകൾ മറച്ചുവെച്ച് തിരഞ്ഞെടുപ്പ് നേരിടണമെന്ന് ഹൈക്കമാൻഡ് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാരത്തോണിൽ മുതിർന്ന നേതാക്കളെല്ലാം പങ്കെടുത്തത് പാർട്ടിക്ക് വളരെ ആശ്വാസം നൽകുന്നതായിരുന്നു. കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളും, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകും, സർക്കാർ സ്ഥാപനങ്ങളിൽ PG വരെ വിദ്യാഭ്യാസം ഉറപ്പാക്കും, വീട് തൊഴിലാളികൾക്ക് വർഷത്തിൽ 4000 രൂപ നൽകും, ജാതി സെൻസസ് നടപ്പാക്കും തുടങ്ങി ഒട്ടേറെ ജനപ്രിയ വാഗ്ദാനങ്ങളുമായിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രചാരണം നടത്തുന്നത്. BJP അദാനിയെ സഹായിക്കും, ഞങ്ങൾ കർഷകരെ സഹായിക്കും, BJP അദാനിയുടെ കടങ്ങൾ എഴുതിത്തള്ളും, ഞങ്ങൾ കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളും. ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം കങ്കൺ ജില്ലയിൽ നടന്ന റാലിയിൽ പ്രസംഗിച്ചത്. അതേസമയം BJPയുടെ മുതിർന്ന നേതാക്കളും പ്രചരണം കൊഴുപ്പിക്കുകയാണ്. ഡിസംബർ 3-നാണ് ഇവിടെ വോട്ടെണ്ണൽ നടക്കുന്നത്.